പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസ് കോടതിയിൽ ഹർജി. പി വി അൻവർ എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ച അഴിമതി ആരോപണത്തിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. വിശദാംശങ്ങളുമായി വിജിൻ ചേരുന്നു. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? ഷമി, നിയമസഭയിൽ പി വി അൻവർ ഉന്നയിച്ച ആരോപണമെന്ന് പറയുന്നത് സിൽവർ ലൈൻ പദ്ധതി തടസ്സപ്പെടുത്താൻ കർണാടകയിലെയും ഹൈദരാബാദിലെയും കമ്പനികളിൽ നിന്ന് മൂന്ന് ഘട്ടമായി 150 കോടി രൂപയുടെ അഴിമതി വി ഡി സതീശൻ നടത്തി കോഴ വാങ്ങി എന്നുള്ളതായിരുന്നു പ്രധാനമായും ഉന്നയിച്ച ആരോപണം. ഇത് ചാവക്കാട്ടേക്ക് മൂന്ന് ശീതീകരിച്ച കണ്ടെയ്നർ ലോറികളിലായി ഈ പണം എത്തിച്ചു എന്നുമുള്ള ആരോപണമാണ് പി വി അൻവർ എം എൽ എ നിയമസഭയിൽ തന്നെ ഉന്നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട പി വി അൻവറിൻ്റെ ആ ചോദ്യം ഉൾപ്പെടെ വിവരാവകാശ രേഖ പ്രകാരം മേടിച്ചാണ് ഇപ്പോൾ വിജിലൻസ് കോടതിയിൽ ഇതിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ വിഷയത്തിൽ വി ഡി സതീശൻ നിരന്തരമായി ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഈ അഴിമതി ആരോപണത്തെ സംബന്ധിച്ച് ചോദിക്കുന്ന ഘട്ടങ്ങളിൽ എല്ലാം ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണ് വി ഡി സതീശൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. വിജിലൻസിനെ നേരത്തെ ഈ പരാതിക്കാരൻ തന്നെ സമീപിക്കുകയും ചെയ്തിരുന്നു. പൊതുപ്രവർത്തനായ ഓഫീസാണ് പരാതിക്കാരൻ. അതിനുശേഷം വിജിലൻസ് അന്വേഷണം നടക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ വിജിലൻസ് കോടതിയിൽ ഒരു ഹർജി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നിയമസഭയിൽ നിന്ന് സ്പീക്കർക്ക് കത്ത് നൽകി ഈ പി വി അൻവർ എം എൽ എയുടെ ചോദ്യം വാങ്ങിയെടുത്ത ശേഷം ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ വി ഡി സതീശനെ എതിരായി അന്വേഷണം നടത്തുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ടോ എന്ന കാര്യം ആവശ്യപ്പെടുകയും അത്തരത്തിൽ ഒരു തടസ്സവുമില്ല, കോടതിയെ സമീപിക്കാൻ എന്ന വിവരാവകാശ രേഖ പ്രകാരമുള്ള മറുപടി ലഭിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായ ഈ ഗുരുതരമായ ആരോപണത്തിൽ വിജിലൻസ് കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. എന്തായാലും ഇതിൽ പ്രാഥമികമായ അന്വേഷണം നടത്താൻ സ്വാഭാവികമായും വിജിലൻസിന് കോടതി നിർദ്ദേശം നൽകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ 150 കോടി രൂപയുടെ ആരോപണത്തിൽ വി ഡി സതീശൻ തീർച്ചയായും വിജിലൻസ് അന്വേഷണം നേരിടേണ്ടി വരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ഘട്ടങ്ങളിൽ ഈ അഴിമതി ആരോപണം ഉയർന്നതിന് ശേഷം, കോഴ വാങ്ങി എന്ന ആരോപണം ഉയർന്നതിന് ശേഷം പല ഘട്ടങ്ങളിൽ വി ഡി സതീശനോട് ഇക്കാര്യത്തിൽ ഏത് രീതിയിലാണ് പ്രതികരണം എന്ന് ചോദിച്ച ഘട്ടങ്ങളിലെല്ലാം വളരെ നിസ്സാരമായ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത്. എന്തായാലും വിജിലൻസ് കോടതിയിൽ ഇങ്ങനെയൊരു ഹർജി എത്തിയ സാഹചര്യത്തിൽ ഇതിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. അത് കൊണ്ട് തന്നെ വി ഡി സതീശന് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടിയും വരും. ഏറ്റവും പ്രധാനമായി ഹർജിയിൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു അഭിമാന പദ്ധതി, കേരളത്തിന് വരും കാലങ്ങളിൽ വളരെ വികസനത്തിൽ വലിയ കുതിച്ചുചാട്ടം ഉൾപ്പെടെ ഉണ്ടാക്കാൻ കഴിയുന്ന സിൽവർ ലൈൻ പദ്ധതി തടസ്സപ്പെടുത്താൻ സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള ഹൈദരാബാദിലെയും കർണാടകയിലെയും രണ്ട് കമ്പനികളിൽ നിന്ന് 150 കോടി രൂപ കൈപ്പറ്റി കോഴ വാങ്ങിയെന്ന ആരോപണമാണ് നിലവിൽ ഉള്ളത്. അതിലാണ് ഇപ്പോൾ കോടതിയെ പരാതിക്കാരൻ സമീപിച്ചിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഷമി, കേരളയിൽ പദ്ധതി തടസ്സപ്പെടുത്താൻ 150 കോടി രൂപ അഴിമതി പണം വാങ്ങിയെന്ന ആരോപണത്തിൽ അന്വേഷണം വേണമെന്ന ഹർജി ഇന്ന് വിജിലൻസ് കോടതി പരിഗണിക്കും. വിവരങ്ങൾ നൽകിയത് വിജിൻ.